നമസ്കാരം, സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ താര ആരാധനയ്ക്കെതിരെ അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻ ഓപ്പണറായ ഗൗതം ഗംഭീർ രംഗത്ത് വന്നത്. മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ ആരാധകരും ഒക്കെയെല്ലാം റൺ മെഷീൻ വിരാട് കോഹ്ലിയെ ചുറ്റിപ്പറ്റി കറങ്ങുന്നതായിരുന്നു ഗംഭീറിന്റെ പ്രധാനപ്പെട്ട വിമർശനത്തിന്റെ കാതൽ. അതുമാത്രമല്ല, വിജയം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയെയും ഗൗതം ഗംഭീർ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. പക്ഷെ പ്രധാനമായും ഗൗതം ഗംഭീർ പറഞ്ഞു വെച്ചത് സൂര്യകുമാർ യാദവിന്റെ മികച്ച പ്രകടനത്തെ വാഴ്ത്തിപ്പാടാൻ മാധ്യമങ്ങളോ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരോ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനുള്ള ആരാധകരുടെ കുറവായിരിക്കാം അതിന് കാരണമെന്നും അദ്ദേഹം വിലയിരുത്തിയിരുന്നു. മാധ്യമങ്ങളാണ് ഈ താരങ്ങളെ ബ്രാൻഡുകളാക്കി മാറ്റുന്നത്. മറ്റ് 6 ബാറ്റർമാരെക്കാളും മികച്ച പ്രകടനമാണ് കഴിഞ്ഞ 1 വർഷം സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചത്. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് ഒരു ചോദ്യം പോലും ആരാഞ്ഞില്ല. മറ്റു താരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്രയധികം ഫോളോവേഴ്സ് സൂര്യകുമാറിന് സോഷ്യൽ മീഡിയയിൽ ഇല്ല എന്നുള്ളതാകാം ഇതിന് കാരണം. ആദ്യം എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന പേര് വിരാട് കോഹ്ലി എന്നാണ്. സൂര്യകുമാർ അല്ല, രോഹിത് ശർമ്മയായിരിക്കാം അടുത്ത പേര്. അതിനുശേഷം KL രാഹുൽ. പ്രകടനം വെച്ച് തുലനം ചെയ്തു നോക്കിയാൽ സൂര്യകുമാറും ഹാർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച താരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ വിരാട് കോഹ്ലിയോ സൂര്യകുമാർ യാദവോ അല്ലെങ്കിൽ രോഹിത് ശർമ്മയോ ഒന്നുമല്ല T20 ലോകകപ്പിൽ തിളങ്ങാൻ പോകുന്നത് മറ്റൊരു താരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് ഇതിഹാസ താരമായ കെവിൻ പീറ്റേഴ്സൺ രംഗത്ത് വരികയാണ്. നായകൻ രോഹിത് ശർമ്മയും കിങ് കോഹ്ലിയുമല്ല സമീപകാലത്ത് ഇന്നിംഗ്സിന്റെ തുടക്കം മുതലേ സ്ട്രൈക്ക് റേറ്റിന്റെ പേരിൽ ഒരുപാട് വിമർശനം കേട്ടുവെങ്കിലും തകർപ്പൻ ഫോമിലുള്ള ബാറ്ററുടെ പേരാണ് കെവിൻ പീറ്റേഴ്സൺ ഇവിടെ വ്യക്തമാക്കുന്നത്. എന്റെ കാഴ്ചപ്പാടിൽ KL രാഹുൽ നിലവിലെ നമ്പർ 1 ബാറ്ററാണ്. അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വളരെ മികച്ച താരമാണ് അദ്ദേഹം. ഓസ്ട്രേലിയയിൽ പന്ത് ബൗൺസ് ചെയ്യുകയും സ്വിംഗ് ചെയ്യുകയും വേഗം കൂടുകയും ചെയ്യുമ്പോൾ KL രാഹുലിന് സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാനും റൺസ് കണ്ടെത്താനും കഴിയും എന്നാണ് എന്റെ പ്രതീക്ഷയെന്നും കെവിൻ പീറ്റേഴ്സൺ പറയുകയുണ്ടായി. UAE വേദിയായ കഴിഞ്ഞ ലോകകപ്പിൽ ബാബർ 6 മത്സരങ്ങളിൽ 303ഉം വാർണർ 7 മത്സരങ്ങളിൽ 289 റൺസുമാണ് നേടിയത്. ഇവരാണ് ടൂർണമെന്റിലുടനീളം മികച്ച താരങ്ങളായി നിൽക്കുക എന്ന് പറയുമ്പോഴാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങാൻ പോകുന്നത് KL രാഹുലാണ് എന്ന കാര്യം കെവിൻ പീറ്റേഴ്സൺ എടുത്തു പറയുന്നത്. അതേസമയം തന്നെ ഇംഗ്ലണ്ടിലെ ഫേവറേറ്റുകളെ കുറിച്ചും കെവിൻ പീറ്റേഴ്സൺ പറയുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ടീം വിസ്മയമാണ്. ക്രിക്കറ്റിന്റെ സമഗ്ര മേഖലകളിലും മുന്നിട്ട് നിൽക്കുകയാണ് അവർ. അവരാണ് T20 ലോകകപ്പിലെ പ്രധാന ഫേവറേറ്റുകൾ. പാകിസ്ഥാനിൽ മികച്ച വിജയമാണ് അവർ നേടിയത്. ഓസ്ട്രേലിയയിലെ വാം അപ്പ് മത്സരങ്ങളിൽ കളിച്ച രീതിയിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ട്. ലോകകപ്പിന് ഏറ്റവും ഉചിതമായ തയ്യാറെടുപ്പായി ഇത് മാറും എന്നാണ് കെവിൻ പീറ്റേഴ്സൺ വിലയിരുത്തിയത്. ജേസൺ റോയിയെ ടീമിൽ ഉൾപ്പെടുത്തിയതിൽ പ്രശ്നമില്ല. ഫിൽ സ്റ്റാർട്ടും അലക്സ് ഹെയിൽസും കളിക്കുന്നുണ്ട്. ഡേവിഡ് മലാനുമുണ്ട്. ജോസ് ബട്ട്ലർ ഫോമിലേക്ക് തിരിച്ചെത്തിയതും റോയിയെ ഒഴിവാക്കിയ തീരുമാനവും ശരിവെക്കുന്നുവെന്നാണ് കെവിൻ പീറ്റേഴ്സൺ വ്യക്തമാക്കുന്നത്. ഓസ്ട്രേലിയയാണ് T20 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ. കഴിഞ്ഞ തവണ ഇന്ത്യക്ക് സൂപ്പർ 12 കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനോട് 10 വിക്കറ്റിന്റെ തോൽവിയായിരുന്നു ഇന്ത്യൻ ടീം വഴങ്ങിയത്. ഇക്കുറി മെൽബണിൽ ഞായറാഴ്ച ടീം ഇന്ത്യയുടെ ആദ്യ മത്സരം നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ തന്നെയാണ് എതിരാളികൾ. ഇന്ന് ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. പെർത്തിൽ വൈകിട്ട് 4 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സ്പോർട്സ് വാർത്ത.